വലിയ കുഴിയില്ലാത്ത ഒരു പരന്ന ചിരട്ടയാണ് എടുക്കുന്നത് അതിന്റെ അകമെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ പുറവും നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിന്റെ പുറത്തുള്ള ചകിരി എല്ലാം കളഞ്ഞതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളിതിൽ ഇനി പൂവിൻ്റെ ഡിസൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ളതുപോലെ എത്ര ഇത് കാണാൻ വേണ്ടിയത് അത്രയും ഉള്ള ഡിസൈൻ വരയ്ക്കാം അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു ഇപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുക റഫായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്കിനി അത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജെല്ലാം നല്ല രീതിയിൽ മിനുസപ്പെടുത്തണം നമ്മൾ ഉദ്ദേശിക്കുന്ന പൂവിൻ്റെ ഷേപ്പിനനുസരിച്ച് അതിൻ്റെ ഇതളുകൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് ശരിയാക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നല്ല വലിപ്പമുള്ള ഒരു ചിരട്ട എടുക്കുകയാണ് ഈ ചിരട്ടയുടെയും അകവും പുറവും സാൻഡ് പേപ്പർ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൽ പൂവിൻ്റെ ഇതളുകൾ വരയ്ക്കുകയാണ് നല്ല വലിപ്പത്തിലുള്ള ഇതളുകളാണ് വലിയ ചിരട്ടയാണ് അതിനനുസരിച്ച് വലിപ്പത്തിലുള്ള ഇതളുകളാണ് നമ്മൾ വരയ്ക്കുന്നത് അതിനുശേഷം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മളതിൻ്റെ എഡ്ജ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് നല്ല വളഞ്ഞ് പൂവിൻ്റെ ഇതളുകൾ പോലെ തന്നെ വളച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ളൊരു ചെറിയൊരു ചിരട്ട എടുക്കുകയാണ് നമ്മളിതിൻ്റെ പൂവിൻ്റെ നടുക്ക് വരുന്ന ഭാഗമാണത് ഈ മുട്ട ആ രീതിയിൽ വരുന്ന ഭാഗമാണ് അപ്പോൾ അതിന് യോജിക്കുന്ന രീതിയിൽ അത് ആ പൂവിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിയിലുള്ള ചിരട്ടയാണ് എടുക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് എടിച്ച് കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ചിരട്ട കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ പൊടി എടുത്ത് സൂക്ഷിച്ച് വെക്കണം നമ്മൾ ഈ ചിരട്ട ഒട്ടിക്കുന്ന സമയത്ത് ഈ പൊടി കൂട്ടിയാണ് ഒട്ടിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ ചിരട്ടയും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത മൂന്ന് ഭാഗങ്ങളും കൂട്ടി യോജിപ്പിച്ച് ഒരു പൂവായിട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ കൂട്ടി ഒട്ടിക്കാം അതിനുവേണ്ടി പശയായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ക്യൂക്കാണ് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ പൊടിയും വേണം ചിരട്ടകൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒട്ടിക്കേണ്ട ഭാഗത്ത് ഗമ്മ് ശകലം അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം ഈ പൊടിയും ആ ഭാഗത്ത് തന്നെ ഇടുന്നു അതിനുശേഷം വീണ്ടും അതിൻ്റെ പുറമെ ഗം വീണ്ടും അപ്ലൈ ചെയ്യുന്നു അങ്ങനെയാണ് ഈ ചിരട്ടകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് സ്ക്യൂക്കിൻ്റെ കൂട്ടത്തിൽ ചിരട്ടയുടെ പൊടിയും കൂടെ ഇടുമ്പം അത് നല്ല പവറിൽ പൊട്ടുകയാണ് ചെയ്യുന്നത് ഈ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുമ്പോൾ അത് കയ്യിൽ പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കൈയും അതിലൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെയുള്ള രണ്ട് പൂക്കൾ ചെയ്തു അതിനുശേഷം വേറെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇലകളാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ടയിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു അതിൻ്റെ രണ്ട് കോണുകളും കട്ട് ചെയ്ത് കളയുന്നു ഇനി അതിൻ്റെ സൈഡ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് ഒരു ഇലയുടെ ഷേപ്പിൽ ആക്കിയെടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു ഇലയുടെ ഷേപ്പിൽ ആക്കിയിരിക്കുകയാണ്
ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഷേപ്പുകൾ വരകൾ ആണ് ഇനി ചെയ്യുന്നത്. അത് ഹൈസോവേഡ് വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. നമ്മൾ ഇല ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പല വലുപ്പത്തിലുള്ള കുറേ ഇലകൾ ഇപ്പോൾ ചെയ്തു. നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഇലകൾ നമ്മൾ പല വലുപ്പത്തിലുള്ള ചെയ്തെടുക്കണം. ഇനി നമ്മൾ പൂവിൻ്റെ ഒരു മൊട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇല പോലെ ഇല ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതൊരു 5 പീസാണുള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടി വീഡിയോയിൽ കാണുന്നത് പോലെ യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ മുട്ട ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ താഴത്തെ ഭാഗം, തണ്ടിൽ ഒട്ടിക്കുന്ന ആ ഭാഗം കൂടെ നമ്മൾ ഒട്ടിച്ച് എടുക്കണം. ഇനി നമ്മൾ ഒരു ഫുൾ ചിരട്ടയാണ് എടുക്കുന്നത്. ഇത് കുറേ കാലമായിട്ടിങ്ങനെ മണ്ണിൽ കിടന്നതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊരു വൈറ്റ് കളർ കൂടിയ ഒരു ചിരട്ടയാണ്. അപ്പോൾ നമ്മളിത് ഫ്ലവർ വേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പം അത് ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിൻ്റെ മോൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. കട്ട് ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതൊന്ന് ലെവലാക്കി എടുക്കുന്നു. ഇതിൻ്റെ മോൾ ഭാഗം നല്ല രീതിയിൽ ലെവലാക്കി എടുക്കുന്നു. ഇനി മറ്റൊരു ചിരട്ട എടുത്ത് അതിൻ്റെ മോൾ ഭാഗം നല്ല ലെവലായിട്ട് കട്ട് ചെയ്യുന്നു. അതിനുശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ അതിൻ്റെ മറുഭാഗം ഒരു കുറച്ച് വീതിയിൽ ഒരു റിങ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലത്തെ 2 പീസുകളാണ് നമുക്ക് ആവശ്യം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിരട്ടയുടെ മുകളിലും താഴെയുമായിട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിരട്ടകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിരട്ടകളുടെ 2 സൈഡും ലെവലാക്കിയതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത റിങ്ങുകൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചിരട്ടയിൽ ഒട്ടിക്കാം. നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ ഗമ്മും ചിരട്ടയുടെ പൊടിയും ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിക്കേണ്ടത്. ചിരട്ടയുടെ പൊടി നന്നായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റിലും, അത് റൗണ്ടാണ്, റൗണ്ട് ചുറ്റിലും നമുക്ക് ഭംഗിയായിട്ട് ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു റിങ് ഒട്ടിച്ചു. നല്ല രീതിയിൽ ചുറ്റി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പുറത്തോട്ട് വന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒട്ടിക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റൗണ്ടൊക്കെ നല്ല സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ ഉരച്ച് ഫിനിഷ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു റിങ്ങോടെ ചെയ്യുന്നു. നമ്മളതിൻ്റെ ഹാൻഡിൽ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരു ചെറിയ വരയൊക്കെ ഇട്ട് നമുക്കതൊന്ന് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വെച്ച് അത് കട്ട് ചെയ്തെടുക്കണം.
നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ അത് ഭംഗിയായിട്ട് ഒട്ടിക്കാം. നമ്മളിത് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ചിരട്ടകൾ പല ഷേപ്പിൽ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾക്കത് വീഡിയോയിൽ കാണുന്നതുപോലെ ഒട്ടിച്ച് ഭംഗിയാക്കാം. ഇതൊക്കെ ഒട്ടിക്കാൻ നേരത്ത് നമ്മൾ ഗമ മാത്രം ഉപയോഗിച്ചാൽ മതി. ചിരട്ടയുടെ പൊടി ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നമ്മൾ ഈ പൂക്കളെല്ലാം ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ചെറിയ കമ്പാണ് എടുക്കുന്നത്. ഈ കമ്പ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് മിനുസപ്പെടുത്തിയതാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഈ പൂക്കളെല്ലാം നമുക്ക് ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പൂ ഒട്ടിച്ചു. ഇനി മറ്റു പൂക്കളും ഇതിൻ്റെ മറ്റുള്ള ശിഖരങ്ങളിൽ അത് ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ പൂക്കളെല്ലാം തന്നെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിക്കാം. ഇലകൾ ഒട്ടിക്കുമ്പോൾ ഏറ്റവും വലിയ ഇല താഴെ ഒട്ടിച്ച് മുകളിലേക്ക് ചെല്ലും തോറും ചെറിയ ഇലകൾ ഒട്ടിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിതിൽ ഒട്ടിക്കാനുള്ളത് രണ്ട് മൊട്ടുകളാണ്. ആ മൊട്ടുകളും ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്ലവർ വേസിൽ ഉറപ്പിക്കാം. പൂവ് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഗം നല്ല രീതിയിൽ ഒഴിച്ചും കൊടുക്കണം. ഇപ്പോൾ ചിരട്ട കൊണ്ടുള്ള പൂവ് വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഒരെണ്ണം ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചെയ്യാനുള്ള മെഷീനുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്.